നമസ്കാരം. നടൻ മനോജ് കുമാറും ഭാര്യ ബീന ആന്റണിയും സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അടുത്തിടെ മനോജിന്റെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി എന്ന് പറഞ്ഞ് മനോജ് തന്നെ രംഗത്തെത്തിയിരുന്നു. പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചായിരുന്നു മനോജ് പറഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് രോഗാവസ്ഥ മാറി വരുന്നു എന്ന സന്തോഷമാണ് ഇപ്പോൾ നടൻ പങ്കുവച്ചത്. ഇപ്പോൾ 90% മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് പുതിയ വീഡിയോയിൽ മനോജ് പറയുന്നത്. യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ മനോജും മകനും ഒരുമിച്ചെത്തിയാണ് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു സങ്കട വാർത്തയും ഒരു സന്തോഷ വാർത്തയും തനിക്കുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് സംസാരിച്ചു തുടങ്ങുന്നത്. MLA PT തോമസിന്റെ മരണ വാർത്തയാണ് സങ്കടമുണ്ടാക്കിയത്. സന്തോഷ വാർത്ത തന്റെ രോഗാവസ്ഥയെക്കുറിച്ചാണെന്നും നടൻ വ്യക്തമാക്കി. ആ സന്തോഷ വാർത്ത പറഞ്ഞ നടൻ മനോജ് കുമാർ ഇങ്ങനെ, സന്തോഷ വാർത്തയാണ് പറഞ്ഞാൽ എന്റെ ഈ ഒരു അവസ്ഥ മാറിയിട്ടില്ല, 90% ഭേദമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 10% കൂടി റെഡിയായാൽ എന്റെ മുഖം പഴയതുപോലെയാവും എന്നതാണ്. നിങ്ങൾ ആദ്യം കണ്ട എന്റെ മുഖത്തിൽ നിന്നും ഒത്തിരി മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മിണ്ടുമ്പോൾ ചെറിയ പ്രശ്നം, അതുമാത്രമേ ഇപ്പോൾ ഉള്ളൂ. മിണ്ടാതെ ഇരുന്നാൽ കുഴപ്പമുള്ളതായി തോന്നില്ല. ഇത്ര വേഗം ഭേദമാകുമെന്ന് ഓർത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സൗണ്ട് ടെസ്റ്റിങ്ങിന് പോയിരുന്നു. അതിൽ സെലക്ഷൻ കിട്ടി. സായിപ്പ് പച്ചക്കൊടി കാണിച്ചു എന്നൊരു സന്തോഷ വാർത്ത കൂടി താരം പറഞ്ഞിരുന്നു. ഒരു ഇന്റർനാഷണൽ മാർവൽ മൂവിക്ക് ഒരു പ്രധാന കഥാപാത്രത്തിന് മലയാള വേർഷന് ശബ്ദം നൽകാൻ പോയതാണ്. സിനിമയുടെ പേര് പറയുന്നില്ല, ഡിസ്നിയുടെ ആൾക്കാരൊക്കെ പറയണം. അങ്ങനെ ഞാൻ സെലക്ഷനിൽ പങ്കെടുത്തു. ഇന്ന് ആ സന്തോഷ വാർത്ത പുറത്തു വന്നു. ഇനി ആ കഥാപാത്രമായി എന്റെ ശബ്ദം വരികയാണ്. ഇത്രയും സങ്കടമൊക്കെ തന്നാലും സന്തോഷിപ്പിക്കാൻ വേണ്ടി വരുന്ന ലോട്ടറികളാണ് അതൊക്കെ. എല്ലാവരെക്കാളും സന്തോഷം തനിക്കാണെന്ന് മനോജിന്റെ മകൻ പറയുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വളരെ വലുതാണ്. എന്റെ വിവരം അറിഞ്ഞ അന്നു മുതൽ ഇങ്ങോട്ട് എന്റെയും ഭാര്യയുടെയും അവസ്ഥ കോൾ സെന്ററിൽ എത്തിയതുപോലെയായിരുന്നു. അത്രയും കോളുകളാണ് വന്നത്. കുറേ പേർ മെസ്സേജുകൾ അയച്ചു, ചിലർ വിളിച്ചിട്ട് കരഞ്ഞു, ഒത്തിരി പേർ പ്രാർത്ഥിക്കുകയാണെന്നും അറിയിച്ചു. വളരെ സന്തോഷം തോന്നി, ഒപ്പം ഞെട്ടലും. നമ്മളോടുള്ള നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ, ഈ സ്നേഹമൊക്കെ തിരിച്ചറിയാനാകുന്നത്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ തരുന്ന പ്രാർത്ഥനയാണ് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. ചിലർ എന്നെ വിളിച്ച് കരയുകയാണ്. ഓരോ ആളുകളുടെയും സ്നേഹം നമ്മൾ തിരിച്ചറിയുകയാണ്. സാന്ത്വനം സീരിയലിന്റെ സംവിധായകൻ ആദിത്യൻ എനിക്ക് എന്റെ സഹോദരനെ പോലെയാണ്. ഞങ്ങൾ പരസ്പരം എല്ലാം പങ്കിടുന്നവരാണ്. എന്റെ സന്തോഷവും സങ്കടവുമെല്ലാം ഞാൻ ആദിത്യനോട് പറയാറുണ്ട്. കലാരംഗത്തുള്ള എന്റെ അടുത്ത സുഹൃത്തുമാണ്. ഞങ്ങളുടെ ആത്മബന്ധം വളരെയധികം വേരൂന്നിയതാണ്. എന്റെ അവസ്ഥ ആദ്യം പറഞ്ഞത് ആദിത്യനോടാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു. അത് കണ്ട് ഞാൻ കരഞ്ഞുപോയെന്ന് പറഞ്ഞു. ആ സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണും നിറഞ്ഞതായി മനോജ് പറയുന്നു. ഒരുപാട് പേർ എനിക്ക് വേണ്ടി പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ച നടത്തി പ്രാർത്ഥിച്ചവരുമുണ്ട്. മുഖ്യയുടെ മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അദ്ദേഹവുമായി ഞാൻ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന ബന്ധമില്ല. ഒന്നോ രണ്ടോ പടങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞിട്ടാകാം മനോജ് വേഗം സുഖമാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത്. തിരികെ മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് ടെൻഷൻ അടിക്കേണ്ട എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അമ്മയുടെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ബീനയോടും എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. സിനിമാ രംഗത്തു നിന്നും ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നുവെന്നും മനോജ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.